ഓരോരുത്തരെയും സഹായിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് സഹായിക്കും. പകൽ സെക്ഷൻ ശരിക്കും ഒരു വർഷിപ്പ് ശക്തമായി ആരാധിക്കാനുള്ള ദൈവം സഹായിച്ചു. പരിസരം മറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം, ശക്തമായ ഒരു അനോയിറ്റിക്ക് വെളിപ്പെടുന്നത് അനുഭവിച്ചു എത്ര പേരുണ്ട്? ഓക്കെ, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന സംഘാടകർ കൂടി വന്ന ദൈവദാസന്മാർ എല്ലാവർക്കും ക്രിസ്തുയേശുവിലെ സ്നേഹം വന്നത്. ഈ രാത്രി 8 മണിയാകാറായി, 9 മണിക്ക് നിർത്തണം. ഞാൻ ഒത്തിരി ദൂരം പോകേണ്ടതായിട്ടുണ്ട്. വളരെ വേഗം ദൈവവചന ചിന്തയിലേക്ക് കടക്കാം. ഉച്ചയ്ക്ക് പറഞ്ഞതിൻ്റെ ബാക്കിയായി ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവർ എൻ്റെ വാക്ക് കേൾക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8:16. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, ഇത് അഭിഷേകത്തിൻ്റെ ചലനം നടക്കുന്ന സമയങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും അഭിഷേകത്തോട് ഭയങ്കര താല്പര്യം. അഭിഷേകം ആരെ ഉപദ്രവിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കാമോ? അഭിഷേകം ആർക്ക് ദോഷം ചെയ്യുന്നില്ല, അതുകൊണ്ടാവോ? അഭിഷേകത്തെ ആരും കാണുന്നില്ല, അതുകൊണ്ടാണോ? അഭിഷേകവുമായിട്ടുള്ളവർക്ക് ഒരു വലിയ ബന്ധം, പൊതുവിൽ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. ഇങ്ങനെയും ഞാൻ പറഞ്ഞു, എന്നെ ചിന്തിപ്പിച്ച കാര്യമാണ്, അഭിഷേകത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കൂട്ടം സഭകളിലേക്ക് വരാതിരിക്കുന്നു, അതല്ലെങ്കിൽ സഭയിൽ തന്നെ ഭിന്നിച്ചിരിക്കുന്നു, കർത്താവിനെ ഉൾക്കൊള്ളാതിരിക്കുന്നു, സഹോദരങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുന്നു. അതായത് കുറച്ച് കൂടുതൽ അന്യഭാഷ പറഞ്ഞാൽ അത് അഭിഷേകമാണ്, കുറച്ച് നൃത്തത്തോടെ ആരാധിച്ചാൽ അത് അഭിഷേകമാണ്. ആണോ? ആണോ? എന്നാൽ അതുകൊണ്ട് ചില ഒരു ജീവനില്ല. അങ്ങനെ പല വിധത്തിൽ ചിലയിടത്ത് ചിലർ വേദനില്ല, ചിലയിടത്ത് ചിലർ കൂടി വരുന്നു, ചിലയിടത്ത് കലക്കമുണ്ടാകുന്നു. 100 പേരുള്ള സഭയിൽ 99 പേർക്കും അഭിഷേകമുണ്ടെങ്കിൽ ഒരാൾക്ക് അതില്ലെങ്കിൽ അദ്ദേഹം അവിടെ അനാവശ്യമായ വാക്കുകൾ പറയുന്നു. അങ്ങനെ ചിലർ ഈ അഭിഷേകത്തെ നിന്ദിക്കുന്നു, കളിയാക്കുന്നു. എന്തൊരൊച്ചപ്പാടാ, ഉച്ചയ്ക്ക് പറഞ്ഞു സൗണ്ട് കുറയ്ക്കും, ബഹളം നിർത്ത്, ഇങ്ങനെ അലച്ചുകൂടിയെങ്കിലും പറ്റത്തുള്ളൂ, ഇത്ര ഒച്ചപ്പാടിൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചും മനസ്സിലാക്കിയും കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്നെ കർത്താവ് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, വളരെ സിമ്പിളാണ്. എന്നാൽ കഴിഞ്ഞ നാളിൽ ഒരു സ്ഥലത്ത് ഞാനത് സങ്കോചത്തോടുകൂടിയാണ് പ്രസംഗിച്ചത്. ജനം എങ്ങനെയായിരിക്കും അതിനെ റിയാക്ട് ചെയ്യുന്നത്? നല്ല പകൽ സെക്ഷൻ കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഇതുപോലൊരു കൺവെൻഷനായിരുന്നു പത്തനംതിട്ട ജിയോ ഗ്രൗണ്ടിൽ. ഒരു വലിയ കൂട്ടം കൂടി വന്നു. അസാധാരണമായൊരു ദൈവ സാന്നിധ്യം പകലിറങ്ങിയെന്ന് എനിക്കങ്ങോട്ടൊരു തൃപ്തി വന്നില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താ അങ്ങനെ? പക്ഷേ എനിക്കറിയാം പറഞ്ഞ കാര്യങ്ങൾ അത്ര പച്ചയായ കാര്യങ്ങളായിരുന്നു. ഇതായിരുന്നു ഇന്ന് രാത്രിയിലും അതേ അല്പം തൊടുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഒത്തിരി അഭിഷേകമുണ്ട്, ആരാധനയുണ്ട്, ശുശ്രൂഷകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, യാത്രകളുണ്ട്, വീടുണ്ട്, വണ്ടിയുണ്ട്, കാറുണ്ട്, ലോറിയുണ്ട്, ജീപ്പുണ്ട്, വസ്തുവുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, സ്നേഹമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എവിടെയോ
കുറവായി കിടക്കുന്ന ചില കാര്യങ്ങൾ. എന്താണ് ഈ കുറവായി കിടക്കുന്നത്? ഇതിൻ്റെ എല്ലാം തണലിൽ ഇതെല്ലാം നടക്കുമ്പോഴും ഒരു കൂട്ടം വഴിതെറ്റിപ്പോകും. എനിക്കറിയാം, ഒരു പ്രസംഗം കേൾക്കാൻ 10,000 കൂടി വന്നാലും ആ 10,000-ൽ ഒരു 9,999 പേർക്കും പലതും പറയാൻ കാണും. അതിലൊരാൾ ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ആരായിരിക്കും? ഒത്തിരി പേർക്ക് പലതും പറയാനുണ്ട്. ശക്തമായി ആരാധിച്ച് ഒത്തിരി പ്രസംഗിച്ചിട്ട് ഒത്തിരി വെളിപ്പാട് കണ്ടിട്ട് പ്രവചിച്ചിട്ട് ഒത്തിരി ആത്മീയ വരങ്ങൾ വെളിപ്പെടുത്തിയിട്ട് പലരും വീടുകളിൽ മടങ്ങി ചെല്ലുമ്പോൾ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടുന്ന പ്രതികരണം തിക്തം, ഭർത്താവിൽ ഭാര്യയ്ക്ക് കിട്ടുന്നത് പ്രതികരണം തിക്തമായി, നേരെ വിളിക്കുമ്പോൾ അയൽവക്കാരിൽ നിന്ന് കിട്ടുന്ന തിക്തമായി, അമ്മായിയമ്മയിൽ നിന്നും മരുമക്കളിൽ നിന്നും കിട്ടുന്ന തിക്തമായി, സമൂഹത്തിൽ നിന്നും ജോലിസ്ഥലത്തു നിന്നും തിക്തമായി ഇത് കിട്ടുന്നു. അവർ പതറിപ്പോകുന്നു. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്നെ കണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് പറയുന്ന ഞാൻ പേര് പറയത്തില്ല. ശക്തമായ ശുശ്രൂഷകൾ കഴിഞ്ഞ് ചെന്ന ദേവദാസൻ കതകു തുറന്ന് അകത്ത് ചെന്ന് ഭാര്യയുടെ ചെടിക്കല്ലിനടിച്ചിട്ടുണ്ട്. ശക്തമായ ശുശ്രൂഷ കഴിഞ്ഞ ദേവദാസന്റെ കുടുംബത്തിൽ മറ്റു പല ദേവദാസന്മാർ ചെന്ന് രമ്യതയ്ക്ക് വേണ്ടി അവരെ ഇരുത്തി അവരുടെ കോർത്തു പിടിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന ചിലയിടങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെ പലരെയും എനിക്കറിയാം. പക്ഷേ ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, അപ്പോൾ പിന്നെ സഭയിൽ വ്യാപരിക്കുന്ന കയ്യടി എന്താ? അഭിഷേകമല്ലേ? അവർ കേൾക്കുന്ന വചനം എന്താ? അഭിഷേകമല്ലേ? വേദപുസ്തകം പറയുന്നു, പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അഭിഷേകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പഴയ നിയമത്തിലെ അഭിഷേകം കൊമ്പിനകത്ത് തൈലം നിറച്ച് ശമൂവൽ പ്രവാചകൻ ദാവീദിന്റെ വീട്ടിലോട്ട് ചെല്ലുന്ന ഈശായിയുടെ ഭവനത്തിൽ ചെന്നിട്ട് നല്ല തടിയുള്ളവരെയും പൊക്കമുള്ളവരെയും ഒക്കെ കണ്ടു. പവിഴ് നിറമുള്ളവരുണ്ടായിരുന്നു, നല്ല കാണാൻ കൊള്ളാവുന്നവരുണ്ടായിരുന്നു. എല്ലാ മക്കളെയും ഈശായി മുമ്പിലേക്ക് വരുത്തി. പക്ഷേ ശമൂവൽ പ്രവാചകനോട് ദൈവം തമ്പുരാൻ ഓരോ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരുന്നു, അവനെ അല്ല അഭിഷേകം ചെയ്യേണ്ടത്, ആരും അറിയാത്ത, ആരും അങ്ങോട്ട് അഭിപ്രായം പറയാത്ത, ആരും അങ്ങോട്ട് താല്പര്യം കാണിക്കാത്ത ഒരു സമയത്ത്, ശ്രദ്ധിക്കണം, ആരും അങ്ങോട്ട് താല്പര്യം കാണിക്കാത്ത, അങ്ങോട്ട് മനസ്സ് വെക്കാത്ത സമയത്ത് നമ്മുടെ മേൽ ദൈവം മനസ്സ് വെക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അതായിരുന്നു ദാവീദിനെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നത്. മനസ്സ് വെച്ച് ദാ ഇവനെ ഞങ്ങൾക്ക് അഭിഷേകം ചെയ്തു തരണം എന്ന് പറഞ്ഞ ഒരു ശൗലിന്റെ വിഷയവും നമുക്കറിയാം. ദൈവത്തിന് അഭിഷേകത്തെ കുറിച്ച്, ഒരു വ്യക്തി അഭിഷേകം ചെയ്തതിനെ കുറിച്ച് ആരുടെയും റെക്കമെൻഡ് വേണ്ട. ദൈവത്തിന് ദൈവത്തിനായിട്ട് തന്നെ അറിയാം ഒരുവന്റെ മേൽ അഭിഷേകം എങ്ങനെയാണ് പകരേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നു, അഭിഷേകം എന്നാൽ എന്ത് എന്ന് പോലും പലർക്കും അറിയത്തില്ല. പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, അഭിഷേകത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പഴയ നിയമം എന്ന് പറയുന്നത് ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട് കിടക്കും. പുതിയ നിയമം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനകത്ത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള വ്യവസ്ഥയേക്കാൾ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമായി ചേർന്നുള്ള ജീവിതമാണ്. ചേർന്ന് സ്വതന്ത്രം പറഞ്ഞാണ്. എന്താണ് പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ഒരു മലയിലേക്ക് ഇനിയും കയറി ചെന്ന് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കൽപ്പനയെടുത്ത് അതിന്റെ മേൽ എന്തെങ്കിലും സ്ഥാപിക്കാം എന്നുള്ളതല്ല, എന്തെങ്കിലും പറഞ്ഞ് സ്ഥാപിക്കുന്നതും അല്ല പുതിയ നിയമത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് വ്യത്യസ്തമായതാണ്. പഴയ നിയമത്തിന്റെ അഭിഷേകത്തിനകത്ത് നിയമം കൈമാറുന്നു, പുതിയ നിയമത്തിന്റെ അഭിഷേകത്തിനകത്ത് ആത്മാവിനെ കൈമാറുന്നു. പഴയ നിയമത്തിന്റെ അഭിഷേകത്തിനകത്ത് അവൻ വ്യത്യസ്തമായ പദവികൾ കൈമാറുന്നു, എന്നാൽ പുതിയ നിയമത്തിന്റെ അഭിഷേകത്തിനകത്ത് ഒരൊറ്റ പദവിയെ കൈമാറുന്നുള്ളൂ, അതാണ് നിത്യതയ്ക്ക് കൊള്ളാവുന്ന പദവി. പഴയ നിയമത്തിനകത്ത് പ്രമാണം മനുഷ്യന്റെ കയ്യിലേക്ക് കൈമാറി, നിയമം മനുഷ്യന്റെ കയ്യിലോട്ട് കൈമാറി,
നമുക്ക് വായിച്ചാൽ അറിയാവുന്ന ചില കാര്യങ്ങളാണ്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, പിടിച്ചു പറിക്കരുത്, അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ. പക്ഷേ ഒരു ഭക്തനായ മനുഷ്യൻ ഇതെല്ലാം പ്രമാണിച്ചിട്ട് കർത്താവിന്റെ അടുക്കലേക്ക് വന്നിട്ട് വിളിച്ചു പറയുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം ഗുരു? ഇത് ചോദിക്കുന്ന സമയം കർത്താവ് പറയുന്ന ഒരു സത്യമുണ്ട്, നീ കുറച്ച് നിയമങ്ങൾ അനുസരിക്കുന്നു, നീ ഞാൻ പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്, പക്ഷേ നിയമം അനുസരിക്കുന്നവനെ അല്ല ഞാൻ അവൻ എന്റെ പദ്ധതിയിലേക്ക് വിളിച്ചു വർദ്ധിക്കുന്നത്. എനിക്ക് കൃപ ലഭിച്ച ഒരു കൂട്ടത്തെയാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്നുള്ള നിന്റെ നിയമങ്ങളല്ല എനിക്ക് വേണ്ടത്. നിയമം അനുഷ്ഠിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്, പക്ഷേ ആ ചട്ടത്തിലൂടെ ആ നിയമത്തിലൂടെ ദൈവത്തിന്റെ കൃപ ലഭിച്ച ഒരു തലമുറയാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. എന്റെ പുതിയ നിയമം പഴയ നിയമം പ്രമാണിക്കുന്നവർക്ക് വേണ്ടിയല്ല, മറിച്ച് എന്റെ പുതിയ നിയമം എന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, നിനക്കുള്ള സമ്പത്ത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക. അവന് കഴിയത്തില്ല എന്നറിഞ്ഞ്, അവനത് ചെയ്യത്തില്ല എന്നറിഞ്ഞ് കർത്താവ് അവന് പറഞ്ഞുകൊടുത്ത ഈ വലിയ ശബ്ദം അവൻ തിരസ്കരിച്ചു. അവൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടുപോയി, അഥവാ നിത്യത അവന്റെ മുമ്പിൽ നിന്ന് നഷ്ടപ്പെടുത്തി പോയി. കർത്താവിനൊട്ടും വിഷമം തോന്നിയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ പ്രത്യേകതയിൽ നിന്നും വ്യത്യസ്തമാണ്. പഴയ നിയമത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ചില പദവികളൊക്കെ പകർന്നു കൊടുക്കുന്നു, പുതിയ നിയമത്തിന്റെ അഭിഷേകം എണ്ണയിലൂടെ പകരുന്നത്. പഴയ നിയമത്തിന്റെ അഭിഷേകത്തിന് ഒരു തൈലക്കൊമ്പ് പിടിച്ചവൻ വേണമായിരുന്നു, ഒരു തൈലക്കൊമ്പ് വേണമായിരുന്നു, ഒരല്പം തൈലം വേണമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ അഭിഷേകത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കണം. സോറി 8 അല്ലേ, ഒരു മിനിറ്റ്, 4-ാമത്തെ വാക്യം. എന്നോട് കേട്ട പിതാവിന്റെ ഒന്നുകൂടെ വായിച്ചാ വാക്യം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. പിന്നെ നോക്കണം, പഴയ നിയമത്തിന്റെ അഭിഷേകം എണ്ണയായിട്ട് തലയിലേക്ക് പതിയുമ്പോൾ പുതിയ നിയമത്തിന്റെ അഭിഷേകം കേൾവിയിലൂടെയാണ് പകരപ്പെടുന്നത്. പുതിയ നിയമത്തിന്റെ അഭിഷേകം കർത്താവ് പകർന്നു കൊടുത്തത് ശബ്ദം കേട്ട് ആര് ഏറ്റെടുത്ത് അകത്തെ മുറിയിൽ പോയിരുന്നോ അവരുടെ മേൽ മാത്രമാണ് പുതിയ നിയമത്തിന്റെ അഭിഷേകം പകർന്നത്. മറന്നുപോകരുത്, ദൈവവചനത്തിന് ആര് പ്രാധാന്യം കൊടുക്കുമോ അഥവാ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിനനുസരിച്ച് വാക്കിനനുസരിച്ച് തന്റെ ശബ്ദത്തിനും തന്റെ ചിട്ടകൾക്കും തന്റെ നേച്ചറിനും തന്റെ ഇഷ്ടത്തിനും അനുസരിച്ച് ആര് ചലിക്കുമോ അവർക്ക് മാത്രമുള്ളതാണ് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വം. ഈ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വം കിട്ടാത്ത ഒരു മനുഷ്യനും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് കടക്കുവാൻ കഴിയത്തില്ല. വേറെ പുസ്തകം ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവിനല്ലാതെ ആരും യേശുവിനെ കർത്താവെന്ന് വിളിക്കത്തില്ല. അങ്ങ് അവൻ പരിശുദ്ധാത്മാവിനല്ലാതെ ആർക്കും, ഞാൻ ആ ഭാഗം മാത്രമേ എടുക്കുന്നത്, എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്കാണ് പരിശുദ്ധാത്മാവിനല്ലാതെ ആർക്കും. ഞാൻ ചിന്തിക്കുന്നു പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൽ അല്ലാതെ, ഞാൻ പറയുന്നു ഈ രാത്രി ഒരിക്കൽ കൂടി, പരിശുദ്ധാത്മാവിനല്ലാതെ ഒരു കാര്യവും എന്റെ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ സുനാമിക്ക്
ഈ കടൽ തിരമാലകൾ ഇറങ്ങി വന്ന ഈ ശ്രീലങ്കയുടെ തീരത്തോ ഇന്ത്യയുടെ തീരങ്ങളിലോ ഒക്കെ ഇന്ത്യൻ നദിയുടെ അവൻ കടലിന്റെ തീരത്തോ ഒക്കെ ചെന്ന് അവൻ 100 ചാക്കരി വീതം കൊടുത്താലും അവർക്കൊക്കെ 100 കോടിയുടെ വീട് വെച്ച് കൊടുത്താലും ഉരുൾപൊട്ടുന്നിടത്ത് പോയി വലിയ വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്തെന്ന് പറഞ്ഞാലും കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് തീരുമാനിക്കാത്ത ഏത് കാര്യം നീ ചെയ്താലും അതിന് പുതിയ നിയമവുമായി ഒരു ബന്ധവുമില്ല. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സമ്പർക്കം വരുന്നില്ലെങ്കിൽ, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ വരുന്നില്ലെങ്കിൽ, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഫെല്ലോഷിപ്പ് വെളിപ്പെടുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു അത് അതുപോലെ നിവൃത്തിയാക്കപ്പെട്ടില്ല എങ്കിൽ, സോറി, എന്റെ നിയമത്തിനകത്ത് നിനക്ക് യാതൊരു പങ്കും ഉണ്ടായിരിക്കത്തില്ല. ഇന്ന് രാത്രിയിലും ഞാൻ ചിലരെ നോക്കി വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പെന്തിക്കോസ്തുകാർക്ക് അഭിഷേകം ഇളക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ജാതികൾക്കോ ഏതെങ്കിലും സമുദായക്കാർക്കോ അഭിഷേകത്തിന്റെ പേര് പറഞ്ഞു കടന്ന് സഭയിൽ നിന്ന് മാറിപ്പോകാനോ സഭയിലേക്ക് വരാതിരിക്കാനോ ഉള്ളതല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വാഗ്ദത്തം നിന്നെ പുതിയ നിയമത്തിൽ ഉറപ്പിക്കുന്നതാ. ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിനെ നീ പ്രാപിക്കാൻ മനസ്സുവെക്കുന്നില്ല എങ്കിൽ, ഇന്ന് രാത്രി തുറന്ന് ഞാൻ പറയുന്നു, നിന്റെ നാളത്തെ നിയമം തെറ്റിപ്പോകും, നിന്റെ പദ്ധതികൾ തെറ്റിപ്പോകും, നിന്റെ നിശ്ചല കൈവിട്ടു പോകും. നീയും കർത്താവുമായിട്ടുള്ള ബന്ധം കൂട്ടിച്ചേർക്കപ്പെടത്തില്ല. അവിടെ നിന്റെ മേൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ രാത്രി ഏറ്റെടുത്തു, പരിശുദ്ധാത്മാവിനല്ലാതെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ രാത്രി അത് തിരുത്തി തരണമേ. പരിശുദ്ധാത്മാവിനല്ലാതെ ഞാൻ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തി തരണമേ. പരിശുദ്ധാത്മാവിനല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി തരണമേ. പരിശുദ്ധാത്മാവിനല്ലാതെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നെങ്കിൽ അതൊന്ന് തിരുത്തി തരണമേ. കാരണം പരിശുദ്ധാത്മാവിനല്ലാതെ യാതൊന്നും പുതിയ നിയമം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചേർന്ന് ദൈവത്തിന് സ്തോത്രം കൊടുത്താതെ കർത്താവ് പറയുന്ന അഭിഷേകം ഇറങ്ങി വരുന്നത് ശബ്ദത്തിലൂടെ. ശബ്ദത്തിലൂടെ ചിലര് പറയാറുണ്ട്, എന്തിനാ ബ്രദറെ ഇത്രയും അലറിക്കൂവി പ്രസംഗിക്കുന്നത്? ഞാൻ പറയുന്നു, ബ്രദറെ ചെന്ന് കർത്താവിനോട് ചോദിക്ക്, പതുക്കെ കരഞ്ഞാ പോരായിരുന്നു? ആരും അറിയത്തില്ലായിരുന്നല്ലോ, കുത്തിയവനും കേൾക്കത്തില്ലല്ലോ, കുത്തി കഴിഞ്ഞവൻ കേൾക്കത്തില്ലല്ലോ, കുത്താൻ നിൽക്കുന്നവൻ കേൾക്കത്തില്ലല്ലോ, ആർക്കും ഒരു ടെൻഷനും ഉണ്ടാകത്തില്ലല്ലോ. പക്ഷെ വേദപുസ്തകം പറയുന്നു, അവൻ ഒരു മോശയെ ഒറ്റയ്ക്ക് മലയുടെ മുകളിലേക്ക് കൊണ്ടു ചെന്ന് ആരും ഇങ്ങോട്ട് അടുക്കരുതെന്ന് പറഞ്ഞ് അന്ന് ലോകോരത്തിൽ സകല ജനത്തെയും സകല മൃഗങ്ങളെയും നിർത്തിയിട്ട് അവൻ സൃഷ്ടികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അഗ്നി സാന്നിധ്യത്തിൽ ഇറങ്ങി കൽപ്പലക സ്വയം ചെത്തിയെടുത്തുകൊണ്ടുവന്ന് തന്റെ ഹൃദയപ്രകാരം അവൻ നിയമങ്ങൾ എഴുതി മോശയുടെ കയ്യിലോട്ട് കൊടുത്തു. ആർക്കുമൊന്നും മനസ്സിലായില്ല. വളരെ രഹസ്യമായി കൈമാറിയ ഒരു പരസ്യ നിയമമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യേശു കർത്താവ് വളരെ അലറി നിലവിളിച്ചുകൊണ്ട് അവൻ സൃഷ്ടിച്ച രാജനങ്ങൾ കേൾക്കത്തക്ക വിധത്തിൽ ഞാൻ പറയുന്നു, തന്റെ ശബ്ദം നിലവിളിയുടെ ഉറച്ച ശബ്ദം കൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ് പുതിയ നിയമം. ആരെങ്കിലും വന്ന് നിന്നോട് പറയുകയാ, എന്തിനാ ബ്രദറെ ഇത്രയും അലറിക്കൂവുന്നത്? എന്തിനാ ബ്രദറെ ഇത്ര ഒച്ച വെക്കുന്നത്? നീ അത് ചെവി കൊണ്ട് കേൾക്കല്ല, നീ പറയണം, പരിശുദ്ധാത്മാവന്റെ മേൽ വന്നപ്പോൾ മാളികമുറിയിൽ ഒരു മുഴക്കമുണ്ടായെങ്കിൽ എന്റെ അകത്തു എപ്പോഴും ആ മുഴക്കമുണ്ടാകണം. എന്റെ അകത്ത് ആ മുഴക്കമില്ലെങ്കിൽ ഇല്ല സുഹൃത്ത്, നിനക്ക് കേൾക്കാൻ പയ്യെങ്കിൽ കേൾക്കണ്ട, സഹിക്കാൻ പയ്യെങ്കിൽ സഹിക്കണ്ട. എന്റെ കർത്താവിന്റെ ഉറച്ച നിലവിളിയിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു പുതിയ നിയമം ഇന്ന് രാത്രിയിലും ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു പുതിയ നിയമം ഉറച്ച ശബ്ദത്തിലൂടെ ഒരു കേൾക്കത്തക്ക വിധത്തിൽ. ഉച്ചയ്ക്ക് ഫ്രീഡം കിട്ടുന്നില്ല ഇവിടെ 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 ഹല്ലേലൂയ ചന്ദ്രവിധ സൂചന ശബ്ദത്തിലൂടെയാണ് പുതിയ നിയമത്തിന്റെ അഭിഷേകം പകർന്നു തരുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് അവൻ സത്താനോട് പറയുന്നതും ഇത് തന്നെയാണ്. സത്താനോട് പറയുന്നത് ഇത് തന്നെയാണ്. സത്താനെ കുറിച്ച് പറയുന്നത് ഇത് തന്നെയാണ്. ശബ്ദം 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 വാക്ക് വാക്ക് വാക്കിലൂടെ ദുരാത്മാക്കളെ പുറത്താക്കുകയാണ്. അവൻ പറയാൻ വാക്കുറക്കാൻ മനസ്സില്ലെങ്കിൽ ഇത്
ഇന്ന് രാത്രി ബ്രദറെ സിസ്റ്ററെ ഞാൻ പറയുന്നു, മെനക്കെടണ്ട, ഒരു മനത്തും നിനക്ക് കാണാൻ കഴിയത്തില്ല. കാരണം പറയേണ്ടത് പറയാതെ കേൾക്കേണ്ടത് കേൾക്കാതെ ദൈവപ്രവൃത്തി നടക്കത്തില്ലെന്ന പുതിയ നിയമം വിളിച്ചു പറയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ മൗനത ആചരിക്കുവാൻ ആരും മനസ്സ് വെക്കരുത്. അഥവാ ഞാൻ നിങ്ങളോട് പറയുക, എല്ലാവരും മൗനമായിരിക്കട്ടെ, എന്നാൽ പോലും നിങ്ങൾ മൗനമായിരിക്കരുത്. കാരണം കേൾക്കത്തക്ക വിധത്തിലും പറയത്തക്ക വിധത്തിലൂടെയും സ്ഥാപിക്കപ്പെട്ട നിയമം ലോകത്തോരു പാസ്റ്റർ പറഞ്ഞാലും നിങ്ങൾ അടച്ചു വെക്കരുത്, നിങ്ങൾ ചെവി അടച്ചു വെക്കരുത്. പറയണം, ഞാൻ മരിച്ചു കഴിയുമ്പോഴും എന്റെ ചെവിയിലൂടെ കാവള ശബ്ദം കേൾക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി എന്റെ ചെവി തുളച്ചിരിക്കട്ടെ, അവന്റെ ശബ്ദത്തിലൂടെ എന്റെ മേൽ ഒരു അഭിഷേകം ഇറങ്ങി നിൽക്കട്ടെ. വിശ്വസിക്കുന്നു, അവൻ ചിലത് കേൾക്കുമ്പോൾ അറിഞ്ഞു മാറുവാൻ സാത്താനെ ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നു. ഇതുവഴി കേൾക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ വാക്കുവന്ന് ഒരു വാക്ക് പറയുമ്പോൾ നീ അറിഞ്ഞു മാറിയ പറ്റത്തുള്ളൂ. ഞാൻ ശബ്ദത്തിലൂടെ പിശാചിന്റെവൻ അധികാരം വെളിപ്പെടുത്തുന്ന സാത്താന്റെവൻ അധികാരം വെളിപ്പെടുത്തുന്ന ഒരു പുതിയ നിയമം കാൽവരിയുടെ കുലക്കളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ശബ്ദം ഈ ശബ്ദത്തിന്റെ മുമ്പിൽ അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. അറിഞ്ഞു മാറിയ മതിയാവും. ശബ്ദം അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ മുമ്പേ പറഞ്ഞു, അത് പറഞ്ഞു തീർത്തില്ല. അതിന്റെ അർത്ഥം ഇതാണ്, അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത്? ഈ അഭിഷേകം ആരോട് ചോദിച്ചിട്ടില്ല, ആരും ചിന്തിക്കുന്നില്ല. അഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മൾ സുരക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് സഭയിലോട്ട് വരുന്നു, ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നു, പാസ് തലക്കി വെക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപവാസ പ്രാർത്ഥന കാത്തിരിപ്പ് യോഗത്തിൽ നമ്മളെല്ലാം ഒരു ശക്തി പ്രാപിക്കുന്നു. ചിലർ അന്യഭാഷ പറയുന്നു, ആ ചിലരെ പ്രവചിക്കുന്നു പല രീതിയിൽ. ഞാൻ പറയുന്നു സഹോദരങ്ങളെ, അതൊക്കെ അഭിഷേകത്തിന്റെ ഒരു ചെറിയ ഭാഗങ്ങളാണ്. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു അഭിഷേകം അതിന്റെയൊക്കെ അപ്പുറത്താണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ കർത്താവിൽ എന്തുണ്ടോ അത്, ദൈവത്തിൽ എന്തുണ്ടോ അത്, സത്യത്തിൽ എന്തുണ്ടോ അത്, തിരുവചനത്തിനകത്ത് എന്തുണ്ടോ അത് ഒരു മനുഷ്യന്റെ മേൽ പകർന്നു കൊടുക്കുക. അഭിഷേകം എന്നാൽ എന്താ? ശ്രദ്ധിച്ചില്ല ഇവിടെ ചിലർ ഇന്ന് രാത്രി ചെവി തുറന്ന് കേൾക്കാൻ ഇറങ്ങി വരുന്ന ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. അതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നോട് പറയണം, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം കേൾക്കാൻ മനസ്സില്ലാതെ ശ്രദ്ധ തെറ്റിക്കരുത്. കേൾവിയിലൂടെ മാത്രമാണ് പുതിയ നിയമത്തിന്റെ വിടുതൽ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കാത്തവരുടെ വിടുതൽ ഇറങ്ങത്തില്ലെന്ന് പറയുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ചിലത് അങ്ങോട്ട് ഒഴിച്ചു തരിക. പഴയ നിയമത്തിൽ എണ്ണയിലൂടെ ഒഴിച്ചു കൊടുത്തത് ഒരിക്കലും ഒരു ദാവീദിന് പോലും ഇസ്രായേലിന് പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ, ഇസ്രായേൽ സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ അസാധാരണമായ രാജപദവികളായിരുന്നുവെങ്കിൽ ഞാൻ പറയുന്നു എന്റെ കർത്താവിന്റെ വായിൽ നിന്ന് ഹലോ ഒരു തൈലത്തിന്റെ കൊമ്പുമായി ചെന്ന ഒരു പ്രവാചകൻ, അതെന്റെ കയ്യിലെത്തുന്നില്ല. അതിനിടയ്ക്കേതോ ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ ചില പാതാള ഗോപുരങ്ങൾ നിൽക്കുന്നു. ഇല്ല സാത്താന്, എന്നെ കൊണ്ട് ദൈവവചനം കേൾപ്പിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ നിൽക്കുന്ന പിശാച് നിന്റെ തന്ത്രം ഫലിച്ചിട്ടില്ലെന്ന് പറയുവാൻ ഇന്ന് രാത്രി കൊതിയുടെ ചില ദൈവത്തോട് സ്വന്തം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സും ഹൃദയവും തുറന്നിരിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ വയറ് നിറയുവാൻ, നിനക്ക് പുഷ്ടി തരുവാൻ, നിന്റെ സമ്പന്നത വർദ്ധിക്കുവാൻ എന്റെ ദൈവം ഈ വചനം വിളിച്ചു പറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ പ്രിയം എന്നൊരു ഭാഗമാണ്. അത് പറയാൻ ഇന്ന് സമയമില്ല, എങ്കിലും ചില കാര്യം വേറൊരു ഭാഗത്തൊന്ന് പറയാം. 2 തിമോത്തിയോസ് 2 അധ്യായം അതിന്റെ 1 വാക്യം,